നമസ്കാരം. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് ലക്ഷ്മി ദേവി. മഹാവിഷ്ണു ഭഗവാന്റെ അർദ്ധാഗ്നിയാണ് ദേവി. അതിനാൽ ദേവിയുടെ സാന്നിധ്യമുള്ള വീടുകളിൽ ഐശ്വര്യവും സമ്പത്തും സന്തോഷവും നിറയുന്നതാണ്. സമ്പത്തും ധനവും ലക്ഷ്മി ദേവിയുടെ പ്രതീകമാകുന്നു. ആദിനാരായണനായ മഹാവിഷ്ണുവിന്റെ അവതാരത്തിൽ ആദിപരാശക്തി മഹാലക്ഷ്മി ദേവിയായി എന്നും സങ്കല്പമുണ്ട്. ശ്രീരാമ അവതാരത്തിൽ സീതാദേവിയായും ശ്രീകൃഷ്ണ അവതാരത്തിൽ രുക്മിണി ദേവിയായും മഹാലക്ഷ്മി അവതരിച്ചു എന്ന് പുരാണങ്ങളിൽ പറയുന്നു. ആദിപരാശക്തിയുടെ അവതാരമായി മഹാലക്ഷ്മി ദേവിയെ ദേവി ഭാഗവതത്തിൽ പറയുന്നു. മഹാകാളിയും മഹാസരസ്വതിയുമാണ് മറ്റു ഭാവങ്ങൾ. ദശമഹാവിദ്യകളിൽ പത്താമത്തെ രൂപമായ കമലാദേവിയായും മഹാലക്ഷ്മിയെ ചിലർ കണക്കാക്കുന്നതാണ്. മഹാലക്ഷ്മി ദേവിയുടെ എട്ട് വ്യത്യസ്ത ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മിമാർ. എട്ട് തരത്തിലുള്ള ഐശ്വര്യമായി ഇവരെ കണക്കാക്കുന്നു. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവത ആയതിനാൽ ദേവിയുടെ ചിത്രം മിക്കവാറും വീടുകളിൽ സൂക്ഷിക്കുന്നതാണ്. എന്നാൽ നാം ദേവിയുടെ ചിത്രം വീടുകളിൽ സൂക്ഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആന. നാം വീടുകളിൽ വയ്ക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ ആന ഉണ്ടാവുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. മഹാലക്ഷ്മി ദേവിയുടെ ഇരുഭാഗത്തും ആനകൾ ഒഴുകുന്ന വെള്ളത്തിൽ നിൽക്കുകയും നാണയങ്ങൾ തങ്ങളുടെ തുമ്പിക്കൈയാൽ പൊഴിക്കുകയും ചെയ്യുന്ന ചിത്രം വീടുകളിൽ വയ്ക്കുന്നത് അത്യുത്തമമാകുന്നു. ഇത്തരം ചിത്രമുള്ള വീടുകളിൽ ഒരിക്കലും പണത്തിന് കുറവുണ്ടാകില്ല എന്നാണ് വിശ്വാസം. കൂടാതെ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ ആനയുടെ തുമ്പിക്കൈയിൽ കലശം വച്ചുകൊണ്ട് നിൽക്കുന്നതും വളരെ ശുഭകരമായ ചിത്രമായി കണക്കാക്കപ്പെടുന്നു. ഈ ചിത്രമുള്ള വീടുകളിൽ സമ്പത്തും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാണ് വിശ്വാസം. താമര. ലക്ഷ്മി ദേവിയുടെ ചിത്രം നാം വീടുകളിൽ കൊണ്ടുവരുമ്പോൾ അതിൽ ദേവി താമരയിൽ ഇരിക്കുന്നതായിട്ടാണ് ഉള്ളത് എങ്കിൽ അത്തരം ചിത്രം വളരെ ശുഭകരം ആകുന്നതാണ്. അത്തരം ചിത്രങ്ങൾ വീടുകളിൽ ഉണ്ടെങ്കിൽ ആ വീടുകളിൽ പണത്തിനും സമ്പത്തിനും ഒരിക്കലും മുട്ടുണ്ടാവില്ല എന്നാണ് വിശ്വാസം. അതിനാൽ ഇത്തരം ചിത്രങ്ങൾ വീടുകളിൽ ഉത്തമമാകുന്നു. വീടുകളിൽ അതിനാൽ താമരയിൽ ഇരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. വിഷ്ണു ഭഗവാനെയും ലക്ഷ്മി ദേവിയെ ആരാധിക്കുമ്പോൾ വിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നത് ശുഭകരം ആകുന്നതാണ്. വിഷ്ണു ഭഗവാന്റെ സാന്നിധ്യമില്ലാതെ ലക്ഷ്മി ദേവി ആരുടെയും വീട്ടിൽ വരില്ല എന്നാണ് വിശ്വാസം. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്. അതിനാൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ അവരുടെ വീടുകളിൽ ലക്ഷ്മി ദേവിയും വരുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും ഒരുമിച്ചുള്ള ചിത്രം വീടുകളിൽ വയ്ക്കുന്നത് ഉത്തമമാകുന്നു. ഇരു കൈകളിൽ നിന്നും ലക്ഷ്മി ദേവിയുടെ ചില ചിത്രങ്ങളിൽ ഇരു കൈകളിൽ നിന്നും പണം ഒഴുകുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഈ ചിത്രം വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നതാണ്. ഇത്തരം ചിത്രം വീടുകളിൽ വയ്ക്കുന്നതിലൂടെ ആ വീടുകളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീങ്ങുമെന്നും ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരും എന്നാണ് വിശ്വാസം. അതിനാൽ ഇത്തരം ചിത്രം വീടുകളിൽ വയ്ക്കുന്നതും അത്യുത്തമം ആകുന്നതാണ്. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങുവാൻ ഈ ചിത്രം അത്യുത്തമമാകുന്നു. പുഞ്ചിരിക്കുന്ന ദേവി. ലക്ഷ്മി ദേവിയുടെ ചിത്രം ഒരു പുഞ്ചിരി തൂകിയ ചിത്രമാണ് എങ്കിൽ ഈ ചിത്രവും വാസ്തുപ്രകാരം വളരെ ശുഭകരമായ ചിത്രമായി കണക്കാക്കപ്പെടുന്നതാണ്. ഇത്തരം ചിത്രമുള്ള വീടുകളിൽ നിത്യവും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് എന്ന് വാസ്തുവിൽ പറയുന്നു. കൂടാതെ വീടുകളിൽ പോസിറ്റീവ് അന്തരീക്ഷം നിറയുന്നതിനും ഈ ചിത്രം സഹായിക്കുന്നതാണ്. ദിശ. സാധാരണയായി ലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ സൂക്ഷിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗമാകുന്നു. ഈ ദിശയെ സാധാരണയായി ഈശാനകോൺ എന്ന് വിളിക്കുന്നു. കൂടാതെ പൂജാമുറിയിൽ ദേവിയുടെ ചിത്രം വയ്ക്കുന്നതും അത്യുത്തമം ആകുന്നതാണ്. നാം ദേവിയെ ആരാധിക്കുമ്പോൾ നാം വടക്കോട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ടോ അഭിമുഖമായി വരുന്ന തരത്തിൽ വേണം ഈ ചിത്രം വയ്ക്കുവാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
കൂടാതെ വിഷ്ണു ഭഗവാന്റെ ചിത്രവും അടുത്ത് വയ്ക്കേണ്ടതാകുന്നു. ഒന്നിലധികം ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രം മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നാണ് വിശ്വാസം. എന്നാൽ അഷ്ടലക്ഷ്മിമാരുടെ ഏവരുടെയും ചിത്രം വയ്ക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഒരു ലക്ഷ്മി ദേവിയുടെ ചിത്രം മാത്രം വയ്ക്കുന്നതാണ് ഉത്തമം. ലക്ഷ്മി ദേവിയുടെ ഒന്നിലധികം ചിത്രം വയ്ക്കുന്നത് ഉചിതമല്ല എന്നാണ് വിശ്വാസം. ഇതേപോലെ ചില ചിത്രങ്ങൾ വീടുകളിൽ സ്ഥാപിക്കുന്നത് ഉത്തമമല്ല. ഈ ചിത്രങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം. മൂങ്ങയോടൊപ്പം പുരാണങ്ങൾ പ്രകാരം ലക്ഷ്മി ദേവിയുടെ വാഹനമാകുന്നു മൂങ്ങ. അതിനാൽ മൂങ്ങയോടൊപ്പമുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രം ഒരിക്കലും വീടുകളിൽ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല. മൂങ്ങയോടൊപ്പമുള്ള ലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ വയ്ക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വീടുകളിൽ കുറയുന്നു എന്നാണ് വിശ്വാസം. അതിനാലാണ് ഇങ്ങനെ പറയുന്നത്. നിൽക്കുന്ന ചിത്രം. ലക്ഷ്മി ദേവിയുടെ നിൽക്കുന്ന ചിത്രം ഒരിക്കലും വീടുകളിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം. നിൽക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ വച്ചാൽ ആ വീടുകളിൽ ചിലവ് വർദ്ധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇത്തരം ചിത്രം ഒരിക്കലും വീടുകളിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ കുറയുവാനും ഈ ചിത്രത്താൽ കാരണമാകും എന്നും വിശ്വാസമുണ്ട്. പാദങ്ങൾ. ലക്ഷ്മി ദേവിയുടെ പാദങ്ങൾ കാണുന്ന ചിത്രവും വീടുകളിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല എന്നാണ് വിശ്വാസം. ഇത്തരം ചിത്രം വീടുകളിൽ സ്ഥാപിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹവും സാന്നിധ്യവും കുറയുവാൻ കാരണമാകും എന്നാണ് വിശ്വാസം. കൂടാതെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം അത്തരം വീടുകളിൽ അധിക നാൾ ഉണ്ടാകില്ല എന്നും വിശ്വാസമുണ്ട്. ഇനി ലക്ഷ്മി ദേവിയുടെ വസ്ത്രത്തിന്റെ നിറവുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നിറങ്ങൾ. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ലക്ഷ്മി ദേവിയുടെ ചിത്രം വീട്ടിലെ തടസ്സങ്ങളും നെഗറ്റീവ് ഊർജവും ഇല്ലാതാക്കുവാൻ ഉത്തമമാകുന്നു. പച്ച നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ലക്ഷ്മി ദേവിയുടെ ചിത്രം ഉയർച്ചയും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി വീട്ടിൽ വയ്ക്കേണ്ടതാണ്. വെളുത്ത നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ലക്ഷ്മി ദേവിയുടെ ചിത്രം സമാധാനത്തിനും മനസുഖത്തിനും സന്തോഷത്തിനുമായി വീടുകളിൽ വയ്ക്കുന്നതാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ ലക്ഷ്മി ദേവിയുടെ ചിത്രം ഐശ്വര്യത്തിനായി വീടുകളിൽ കൊണ്ടുവരുന്നതാകുന്നു എന്നാണ് വിശ്വാസം. അതിനാൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ലക്ഷ്മി ദേവിയുടെ ചിത്രം വീടുകളിൽ നാം വയ്ക്കേണ്ടതാകുന്നു. ലക്ഷ്മി ദേവിയുടെ കൈകളിൽ നിന്നും പാത്രത്തിലേക്ക് നാണയങ്ങൾ വീഴുന്ന രീതിയിലുള്ള ചിത്രം വീടുകളിൽ വയ്ക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചിത്രം വച്ചാൽ ആ വീട്ടിൽ ഒരിക്കലും ധനത്തിന്റെ ബുദ്ധിമുട്ട് വരുന്നതല്ല.